വാഹനം ഓടിക്കുന്നവർക്ക് ആശ്വാസം പകരുന്ന ഒരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. റോഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്പീഡ് ഡിറ്റക്റ്റിംഗ് ക്യാമറകൾ അതിൽ പതിയുന്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ച് അമിത വേഗതയ്ക്ക് ഫൈൻ അടിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ രീതി പാടില്ല എന്ന ഉത്തരവാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് നിലവിൽ അങ്ങനെ ഫൈൻ അടിച്ചുകൊണ്ടിരിക്കുന്ന തീരുമാനം സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ്. അതിൽ കൂടുതൽ വിശദീകരണം നൽകുന്നതിന് സംസ്ഥാന സർക്കാരിനോടും മോട്ടോർ വാഹന വകുപ്പിനോടും കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതൊരു വൃത്തികെട്ട പരിപാടി തന്നെയാണ്. കാരണം കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നതും അതിലുള്ള ഒരു വൃത്തികേടിൻ്റെ അംശമാണ്. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടുന്ന ഒരു മാന്യത ആ വിഷയത്തിൽ കാണിക്കാതെയാണ് റോഡിൻ്റെ പലയിടങ്ങളിലും കൊണ്ട് ക്യാമറകൾ സ്ഥാപിച്ച് വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് പിഴ നൽകുന്നത് എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയ ഒരു കാര്യം. ഓരോ റോഡിലും പരമാവധി എത്രയൊക്കെ വേഗത വേണം എന്നുള്ള കാര്യം പലയിടങ്ങളിലും പ്രദർശിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയ ആൾ ചൂണ്ടിക്കാട്ടി. അത് ശരിയാണ്, മോട്ടോർ വാഹന വകുപ്പ് ഇങ്ങനെ സ്ഥിരമായി ക്യാമറകൾ വയ്ക്കുന്നത് കൂടാതെ റോഡരികളിൽ ഒളിച്ചു നിന്ന് ക്യാമറ വച്ച് വേഗത അളക്കുന്ന സമ്പ്രദായവും ഉണ്ട്. അതും നമ്മുടെ നാട്ടിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേഗത നിയന്ത്രണം എത്രയാണ് എന്നുള്ള ബോർഡുകൾ സ്ഥാപിക്കാതെ റോഡുകളിൽ അത് സംബന്ധിച്ചുള്ള കൃത്യമായ ബോധവൽക്കരണം ഉറപ്പാക്കാതെ ക്യാമറകൾ വച്ച് ക്യാമറയിൽ പതിയുന്ന ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫൈൻ ഈടാക്കുന്ന പരിപാടി നടക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നഗരപരിധിയിലൊക്കെ പലയിടങ്ങളിലും 40 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഫൈൻ ഈടാക്കുന്ന ഒരു പതിവുണ്ട്. പലപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്ന റോഡുകളിൽ കൂടി 40 കിലോമീറ്റർ പരിധിയിൽ തന്നെ വാഹനം ഓടിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ 41 ആയിപ്പോയാൽ ഫൈൻ 1500 രൂപ അടയ്ക്കേണ്ടി വരുന്ന മനുഷ്യരുടെ ഗതികേടുകൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ പരാതിക്കാരൻ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ആ ഫൈൻ ഈടാക്കുന്ന പരിപാടി നിർത്തിവെക്കാനും കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈൻ ഈടാക്കുന്നതിൽ പോലും പലപ്പോഴും വാഹനത്തിൻ്റെ മുന്നിലോ പിന്നിലോ നിന്നുള്ള ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വേഗതാ മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവ് നൽകാൻ പോലും പലപ്പോഴും കഴിയാത്ത സാഹചര്യം അതിനകത്തുണ്ട്. പക്ഷേ അതിന് നമുക്ക് ഒരു തവണ ഈ ചിത്രം വന്ന് ഫൈൻ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഫൈനിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല. ആരെങ്കിലും അതിനകത്ത് വിയോജിപ്പുകൾ അറിയിച്ചാലും ആ നിങ്ങളുടെ വാഹനം ആ സ്പീഡിൽ പോയതുകൊണ്ടാണ് അത് ചിത്രമെടുത്തത് എന്ന നിഗമനത്തിൽ മാത്രമാണ് എത്തുന്നത്. അപ്പോൾ എന്നാൽ ഒരേ സമയം 2 വാഹനങ്ങൾ അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പലപ്പോഴും നടക്കുമ്പോൾ ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഒരേ വേഗതയിൽ പോകുന്ന 2 വാഹനങ്ങൾ അതിൽ ഒരു വാഹനത്തിന് മാത്രം ഫൈൻ അടിക്കുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യമൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്, ഇത് ഓട്ടോമാറ്റിക് സംവിധാനമാണെങ്കിൽ. ഏതായാലും സംസ്ഥാനത്താകെ വച്ചിരിക്കുന്ന സ്പീഡ് ക്യാമറകൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പുലർത്താത്തതാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്. അമിത വേഗത ആപത്താണ്, നിയന്ത്രണങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ വേണ്ടതാണ്. പക്ഷേ അപ്പോൾ പോലും ഈ കാണാമറയത്തെ വേഗത നിയന്ത്രണ സംവിധാനങ്ങൾ അത് കൂടുതൽ ക്രിയാത്മകമായി നടപ്പിലാക്കുകയാണെങ്കിൽ മാത്രമാണ് ഫലവത്താവുക എന്നുള്ള സന്ദേശമാണ് കോടതി ഇപ്പോൾ നൽകുന്നത്. തൽക്കാലം ഈ 1500 രൂപയാണ് മിനിമം ഫൈൻ, ഇപ്പോൾ 400 രൂപയായിരുന്നത് 1500 രൂപയാക്കി. ആ ഒരു ഫൈനിൻ്റെ പിടിപാടിൽ നിന്ന് രക്ഷപ്പെടാൻ കോടതി ഒരു വഴി ഒരുക്കിയിരിക്കുന്നു എന്ന് ചുരുക്കം. എങ്കിലും സൂക്ഷിക്കണം, അമിത വേഗത ആപത്താണ്.